ഈ ഇരട്ടത്താപ്പ് കോൺഗ്രസ്സുകാരുടെ കൂടപ്പിറപ്പാണെന്ന് പ്രത്യേകം പറയണ്ട. അത് മുകൾ തട്ട് മുതൽ താഴെ തട്ട് വരെ അങ്ങനെ തന്നെയാണ്. ഇത് പറയാൻ കാര്യം, കഴിഞ്ഞ ദിവസം മംഗള കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവ് നിഷാ സോമൻ തെറ്റേലിൻ്റെ ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോയിലെ ചില പരാമർശങ്ങൾ നിഷയ്ക്ക് പറയാൻ പറ്റുന്നതാണോ എന്നൊരു നിമിഷം ചിന്തിക്കേണ്ടതായിരുന്നു. എൻ്റെ അഭിപ്രായമാണേ, കോൺഗ്രസ്സുകാരെ ആവേശം കൊള്ളിക്കാനാണെങ്കിലും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഒരു കോൺഗ്രസ്സുകാരിക്ക് ചേർന്നതാണോ എന്ന് രണ്ട് പ്രാവശ്യം ആലോചിക്കേണ്ടതായിരുന്നു. സിദ്ധാർത്ഥിന്റെ കൊലയാളികളായ SFI കാബാലികന്മാർ തൂക്കിലേറ്റപ്പെടണം. ഇത് കേട്ടല്ലോ, ഞാൻ SFIക്കാർക്ക് വേണ്ടി വക്കാലത്തെടുത്ത് പറയുകയല്ല. നിഷ പറഞ്ഞത് SFIക്കാരെ തൂക്കിക്കൊല്ലണമെന്ന്. ഞാൻ ഓർക്കുന്നു, നിഷയുടെ നാട്ടിൽ ഇടുക്കി ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിനിടെ ഉണ്ടായ ഒരു സംഘർഷത്തിൽ ഒരു SFI പ്രവർത്തകനെ കുത്തി കൊലപ്പെടുത്തി. 2022 ജനുവരി 11 എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയും SFI പ്രവർത്തകരുമായിരുന്ന ധീരജ് കൊല ചെയ്യപ്പെട്ടത്. നിഷയ്ക്കറിയാവല്ലോ, BTech കമ്പ്യൂട്ടർ സയൻസ് 7th semester വിദ്യാർത്ഥിയായിരുന്നു കണ്ണൂർ തളിപ്പറമ്പ് പാലക്കുളങ്ങര സ്വദേശി 21 വയസ്സുള്ള ധീരജ് രാജേന്ദ്രൻ. 2 SFI പ്രവർത്തകർക്കും കൂടെ നെഞ്ചിൽ കുത്തേറ്റ് പരിക്കുകളുമായി ചികിത്സയിലായിരുന്നു. യൂത്ത് കോൺഗ്രസ് വാഴത്തോപ്പ് മണ്ഡലം പ്രസിഡന്റ് നിഖിൽ പൈലിയായിരുന്നു ആ കേസിലെ പ്രതി. നിഖിൽ കയ്യിൽ കരുതിയ കത്തിയെടുത്ത് നീരജിനെയും കൂടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളെയും കുത്തുകയായിരുന്നു. അങ്ങനെ ചെയ്തുവെന്നാണ് ദൃക്സാക്ഷികൾ പോലീസിനോട് പറഞ്ഞത്. അന്ന് നിഷാ തെറ്റയിലെ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഈ സംഭവം നടക്കുമ്പോൾ സ്വന്തം നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് ഈ രോഷമൊന്നും കണ്ടില്ലായിരുന്നു. അത് സ്വന്തം പാർട്ടിക്കാരനായതുകൊണ്ടായിരിക്കും അല്ലേ? ഇനി ഇതൊന്ന് കേൾക്കൂ. SFIക്കാർ എന്തിനാണ് കൊന്നു കളഞ്ഞതെന്ന് അവൻ്റെ അമ്മ അലമുറയിട്ട് ചോദിക്കുന്നുണ്ട്. ധീരജിൻ്റെ അമ്മയും ഇതുപോലെ ചോദിച്ചിരുന്നുവെന്ന് അത് നിഷ സോമൻ കേട്ടില്ലായിരുന്നു. നിഷേ, എല്ലാ അമ്മമാരും ഇതൊക്കെ ചോദിക്കും. പെറ്റ വയറിനെ നൊമ്പരമുണ്ടാകൂ. സിദ്ധാർത്ഥൻ്റെ മരണവേദന കേരളത്തിൻ്റെ വേദന തന്നെയാണ്. സിദ്ധാർത്ഥും ധീരജുമെല്ലാം ഓരോ അമ്മമാരുടെ മക്കളാണ്. നിഷാ സോമൻ തെറ്റയിൽ നല്ല രീതിയിൽ സംസാരിക്കും, പക്ഷേ ആ സംസാരം ഒരു പക്ഷം പിടിച്ചായിരിക്കരുത്. രാഷ്ട്രീയമാണ് ഉദ്ദേശമെങ്കിൽ രാഷ്ട്രീയം തന്നെ പറയണം, അതിന് ആരും തടസ്സം പറയില്ല. അല്ലാതെ കുട്ടികളുടെ മരണം വെച്ച് വാക്കുകൾ കൊണ്ട് അമ്മാനമാടരുത്. അത് പലരുടെയും ഹൃദയത്തിൽ മുറിവുണ്ടാക്കും. ഈ ഇരട്ടത്താപ്പ് നിങ്ങളുടെ കൂടപ്പിറപ്പിനെയാണ് ഊട്ടിയുറപ്പിക്കുന്നത്. നിങ്ങളുടെ വീഡിയോ കണ്ടപ്പോൾ പറഞ്ഞു എന്ന് മാത്രം, അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം.